1961 നവംബർ ദിനങ്ങളിൽ ഒന്നിൽ ഡച്ച് ന്യൂഗിനിയ ദ്വീപിലെ നരഭോജികൾ ഒരു കാഴ്ച കണ്ടു. ജീവനുണ്ടെന്ന് പറയുവാൻ ശ്വാസോച്ഛ്വാസം മാത്രം ബാക്കിയുള്ള ഒരു മനുഷ്യൻ ഓളങ്ങളിൽ ഇളകിയാടി പസഫിക് സമുദ്രത്തിൻ്റെ തീരത്ത് കിടക്കുന്നു. അവർ അയാളെ വലിച്ച് കരയിൽ കയറ്റി. ആ വെള്ളക്കാരനെ കണ്ടതോടെ അതിൽ ചിലർക്ക് വെറുപ്പും വിദ്വേഷവും തോന്നി. കാരണം അവരുടെ സൂര്യജീവിതത്തിലേക്ക് കടന്നു വന്ന ഡച്ചുകാർ 10 വർഷം മുമ്പ് വരെ അവരെ ക്രൂരമായി ഭരിച്ച ഓർമ്മകൾ അവരെ വിട്ടുപിരിഞ്ഞിരുന്നില്ല. ഒരു വെള്ളക്കാരനോടെങ്കിലും പ്രതികാരം ചെയ്യാൻ കഴിയാതെ പോലെയുള്ള കുറ്റബോധം അവർക്കുണ്ടായിരുന്നാലും അതുകൊണ്ട് അതിൽ ചിലർ ആ വെള്ളക്കാരനെ മൃഗീയമായി കൊല്ലുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ മറ്റു ചിലർക്ക് അയാളോട് സഹതാപം തോന്നി. നീണ്ട ഒരു വാഗ്വാദത്തിന് ശേഷം അവരിൽ തീരുമാനത്തിലെത്തി ആ വെള്ളക്കാരനെ മൃഗീയമായി കൊല്ലുക. റോക്ക്ഫെല്ലറെ കണ്ടവരുണ്ടോ? 1960കളിൽ അമേരിക്കയിൽ നിറഞ്ഞു നിന്ന ചോദ്യം അതായിരുന്നു. കാരണം ന്യൂയോർക്ക് ഗവർണറും US മുൻ വൈസ് പ്രസിഡന്റുമായ നെൽസൺ റോക്ക്ഫെല്ലറുടെ പുത്രനായിരുന്നു മൈക്കിൾ റോക്ക്ഫെല്ലർ. അദ്ദേഹത്തിൻ്റെ തിരോധാനം അതുകൊണ്ട് തന്നെ ഗൗരവമേറിയ ഒരു അന്വേഷണമായിരുന്നു. ഒരു ദിവസം ആകസ്മികമായി അദ്ദേഹം അപ്രത്യക്ഷനാകുക. അമേരിക്കയിലെ സുശക്തമായ അന്വേഷണ ഏജൻസികൾ വർഷങ്ങളോളം അന്വേഷിച്ചിട്ടും ചില ഊഹാപങ്ങളല്ലാതെ മറ്റൊന്നും ലഭിക്കാതിരിക്കുക അത്ഭുതം തന്നെ. വിശ്വസിക്കുവാൻ തന്നെ പ്രയാസം തോന്നുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ തിരോധാനത്തിൻ്റെ നേരം തദ്ദേശ ഗോത്രവർഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് 1961 നവംബർ മാസം 17-നാണ് നരവംശ ശാസ്ത്രജ്ഞനായ റെനെ വാസിങ്ങിനോടൊപ്പം റോക്ക്ഫെല്ലർ ന്യൂഗിനിയ ദ്വീപിലേക്ക് പുറപ്പെട്ടത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, കരയിൽ നിന്നും 3 മൈലകലെ ഒരു ചതുപ്പിൽ അവർ സഞ്ചരിച്ചിരുന്ന ബോട്ട് പുതഞ്ഞുപോയി. റോക്ക്ഫെല്ലർ കരയിലേക്ക് നീന്തി രക്ഷപ്പെടുവാനുള്ള ശ്രമത്തിനിടയിലാണ് അപ്രത്യക്ഷനായത്. പസഫിക് സമുദ്രത്തിലെ സ്രാവുകൾ അയാളെ ആക്രമിച്ചിരിക്കാം, അല്ലെങ്കിൽ അടിയൊഴുക്കുകൾ കടലിൻ്റെ ആഴങ്ങളിലേക്ക് അയാളെ കൊണ്ടുപോയിരിക്കാം. അതുമല്ലെങ്കിൽ ന്യൂഗിരിയ ദ്വീപിലെ നരഭോജികൾ അയാളെ കൊന്നു തിന്നിരിക്കാം. ഇതെല്ലാം ഊഹാപോഹങ്ങൾ മാത്രമാണ്, അയാളുടെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കാനിറങ്ങിയ അന്വേഷണ സംഘങ്ങളുടെ ഊഹാപോഹങ്ങൾ. 1979 റോക്ക്ഫെല്ലറുടെ അമ്മ അദ്ദേഹത്തിൻ്റെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിയെ സമീപിച്ചു. അവരുടെ അന്വേഷണത്തിനൊടുവിൽ 3 തലയോട്ടികൾ അവർക്ക് ലഭിച്ചു. അതിലൊരെണ്ണം ഒരു വെള്ളക്കാരൻ്റേതായിരുന്നു. എന്നാൽ അത് റോക്ക്ഫെല്ലറുടേതായെന്ന് സ്ഥിരീകരിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ആ 3 തലയോട്ടികളും റോക്ക്ഫെല്ലറുടെ അമ്മയ്ക്ക് അവർ കൈമാറി. റോക്ക്ഫെല്ലർ ഇതിനു മുമ്പും ആ ദ്വീപിൽ പോയിട്ടുണ്ട്. അവിടുത്തെ പ്രത്യേക ഗോത്രവർഗങ്ങളോടൊപ്പം നിന്ന് അദ്ദേഹം ചിത്രങ്ങളും എടുത്തിട്ടുണ്ട്. എന്നാൽ ഇത്തവണ പോയത് ആ ഗോത്രവർഗങ്ങളുടെ ജീവിത രീതികളും ആഘോഷങ്ങളും ആചാരങ്ങളും ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുന്നതിന് വേണ്ടിയായിരുന്നു. നരവംശാസ്ത്രജ്ഞനായ റെനെ വാസിങ്ങിനെ കൂടാതെ തദ്ദേശികളായ 2 പേർ കൂടി അവർ സഞ്ചരിക്കുന്ന ബോട്ടിലുണ്ടായിരുന്നു. ആദ്യം അവരാണ് സഹായം എത്തിക്കുന്നതിനായി കരയിലേക്ക് നീങ്ങിയത്. അവർ മടങ്ങി എത്താതെ വന്നതുകൊണ്ടാണ് സാഹസികനായ റോക്ക്ഫെല്ലർ നീന്തി രക്ഷപ്പെടാൻ ശ്രമിച്ചതും ദുരൂഹമാംഗിതം അപ്രത്യക്ഷനായത്. 2014 ദ്വീപ് സന്ദർശിച്ച ഹോപ്മാൻ എന്നൊരാൾ റോക്ക്ഫെല്ലറെ കുറിച്ച് ദ്വീപ് നിവാസികൾ പറഞ്ഞ ചില കഥകൾ കേട്ടു. കടൽ നീന്തി കയറിവന്ന ഒരു വെള്ളക്കാരനെ ദ്വീപ് നിവാസികളായ നരഭോജികൾ കൊന്നു തിന്നത്രേ. അധികം വൈകാതെ ദ്വീപ് നിവാസികൾക്ക് കോളറ പിടിപെട്ടു. ആ വെള്ളക്കാരനെ കൊന്നു തിന്നതിനുള്ള ദൈവകോപമായിരുന്നു പടർന്നു പിടിച്ച കോളറ എന്ന് അവർ വിശ്വസിക്കുന്നു. എന്നാൽ അത് റോക്ക്ഫെല്ലർ തന്നെയായിരുന്നു എന്ന് സ്ഥിരീകരിക്കുവാൻ ഹോപ്മാന് കഴിഞ്ഞില്ല. റോക്ക്ഫെല്ലറെ കാണാതായി 8 വർഷങ്ങൾക്ക് ശേഷം നഗ്നരായ നരഭോജി ഗോത്രവർഗക്കാരോടൊപ്പം അദ്ദേഹത്തിനോട് സാമ്യമുള്ള ഒരാളെ കണ്ടവരുണ്ട്. എന്നാൽ അവരെടുത്ത ചിത്രങ്ങളിൽ നഗ്നനായ വെള്ളക്കാരൻ റോക്ക്ഫെല്ലർ തന്നെയാണെന്ന് തെളിയിക്കത്തക്ക തരത്തിലുള്ള തെളിച്ചം ആ ചിത്രത്തിനുണ്ടായിരുന്നു. ഇനി അഥവാ അത് റോക്ക്ഫെല്ലർ തന്നെയാണെങ്കിൽ
നരഭോജി ഗോത്രവർഗത്തിൻ്റെ ജീവിതമാണ് കൂടുതൽ മെച്ചപ്പെട്ടതെന്ന് കരുതി അദ്ദേഹം അവരോടൊപ്പം ചേർന്നോളും.